ഇ കൊമേഴ്സ് ബിസിനസ് എന്താണെന്ന് അറിയാൻ താല്പര്യമില്ല എന്നാൽ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവും ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കൊമേഴ്സിൻ്റെ ഷോർട്ട് ഫോം ആണ് ഇ കൊമേഴ്സ് ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് സെല് ചെയ്യാം സർവീസസ് സെല് ചെയ്യാം ഇതെല്ലാം നിങ്ങൾ സെല് ചെയ്യുന്നത് നിങ്ങളുടെ ഇലക്ട്രോണിക് ഡിവൈസസ് ആയിട്ടുള്ള മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഉപയോഗിച്ചാണ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ മാത്രമല്ല ഇതിൻ്റെ പേയ്മെൻറ്റ്സ് വരുന്നതും ഡാറ്റ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നതും ഡിജിറ്റൽ ആയിട്ടാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇ കൊമേഴ്സ് മോഡൽസ് ഏതൊക്കെയാന്നുള്ളത് നോക്കാം അതായത് ഇ കൊമേഴ്സ് ബിസിനസ്സിൽ പല ടൈപ്പിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിലാദ്യത്തതാണ് ബി ടു സി അഥവാ ബിസിനസ് ടു കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ബിസിനസ്സുകൾ ഡയറക്ട്ലി കൺസ്യൂമേഴ്സിനാണ് സെല്ല് ചെയ്യുന്നത് ഇത് മോസ്റ്റ്ലി മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു വേ ഓഫ് സെല്ലിംഗ് ആണ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ പോലെയുള്ള ഓൺലൈൻ റീറ്റെയിലേഴ്സിനെ നമുക്ക് കൺസിഡർ ചെയ്യാം ആമസോൺ എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ് നമ്മളെപ്പോലെയുള്ള കസ്റ്റമേഴ്സാണ് അതിനകത്തൊന്ന് പർച്ചേസ് ചെയ്യുന്നത് അടുത്തതാണ് ബി ടു ബി മോഡൽ അതായത് ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ ബിസിനസ്സുകൾ മറ്റ് ബിസിനസ്സുകൾക്ക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് ഓഫർ ചെയ്യുന്നതിന് നമ്മൾ ബി ടു ബി ബിസിനസ് മോഡൽസ് എന്ന് പറയും അപ്പോൾ ഇത് ബൾക്കായിട്ട് സപ്ലൈയേഴ്സ് അതുപോലെ തന്നെ ബൾക്കായിട്ട് സെല് ചെയ്യുന്ന മാനുഫാക്ചറേഴ്സ് ഇതൊക്കെയാണ് ബിസിനസ് ടു ബിസിനസ്സിൽ മെയിനായിട്ട് വരുന്ന പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് അടുത്തതാണ് സി ടു സി അഥവാ കൺസ്യൂമർ ടു കൺസ്യൂമർ എന്ന് പറയുന്ന സെഗ്മെന്റ് അപ്പോൾ ഇതിൽ കൺസ്യൂമേഴ്സ് മറ്റ് കൺസ്യൂമേഴ്സിനാണ് സെല്ല് ചെയ്യുന്നത് ഇതിൽ ഒരു എക്സാമ്പിള് പറയുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഇ നമുക്ക് എടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒ എൽ എക്സ് ഒക്കെ എടുക്കാം അതിനകത്ത് കൺസ്യൂമർ ടു കൺസ്യൂമർ ആണ് സെല്ലിംഗ് ഒക്കെ നടക്കുന്നത് അടുത്തതാണ് സി ടു ബി മോഡൽ അത് കൺസ്യൂമർ ടു ബിസിനസ് മോഡലാണ് ഇൻഡിവിജ്വൽസ് സേവനങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഒക്കെ ബിസിനസ്സുകൾക്ക് സെൽ ചെയ്യുന്നതിനെ നമ്മൾ സി ടു ബി എന്ന് പറയും അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീലാൻസ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇൻഡിവിജ്വൽസിൻ്റെ സർവീസ് എടുത്തിട്ട് കമ്പനീസിന് ഓഫർ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനെ നമുക്ക് കൺസ്യൂമർ ടു ബിസിനസ് മോഡൽസ് എന്ന് പറയാം ഇ കൊമേഴ്സ് ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ഇ കൊമേഴ്സ് ബിസിനസ്സിൻ്റെ ഘടകങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം ഇതിലാദ്യത്താണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അപ്പോൾ ഇത് മേ ബി ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ആവാം ഇതും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് പോപ്പുലർ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ഷോപ്പിഫൈ അല്ലെങ്കിൽ വൂ കൊമേഴ്സ് ഒക്കെ പോലെയുള്ള സൈറ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം മെജൻഡോ ഉപയോഗിക്കാം ബിഗ് കോമേഴ്സ് ഉപയോഗിക്കാം ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇ കൊമേഴ്സ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വെബ്സൈറ്റ്സ് ആണ് അടുത്തതാണ് ഡൊമൈൻ നെയിം അല്ലെങ്കിൽ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഡൊമൈൻ നെയിം നിങ്ങൾ സെക്യൂർ ചെയ്യണം ഡൊമൈൻ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബിസിനസ് ബസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനലിൻ്റെ ഡൊമൈൻ വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ബിസിനസ് ബസ് പ്ലസ് ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ആണ് അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ഡൊമൈൻ നെയിം വരിക ഡോട്ട് ഇൻ ഡോട്ട് നെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യാനായിട്ട് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ റിലയബിൾ ആയിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് സർവീസും നിങ്ങൾ സെലക്ട് ചെയ്യണം നിങ്ങളുടെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷോപ്പിഫൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അവർ ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യും ഇനി നിങ്ങൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൊമൈനെയും പർച്ചേസ് ചെയ്യണം അതുപോലെ ഹോസ്റ്റിംഗ് സർവീസ് എടുക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ടാസ്കുകൾ വരുന്നുണ്ട് അടുത്തതാണ് വെബ്സൈറ്റ് ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഡിസൈൻ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ യൂസേഴ്സിനൊരു നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ പിന്നെ മാത്രമല്ല നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതൊരു മൊബൈൽ റെസ്പോൺസീവ് ആയിട്ടുള്ള മൊബൈലിൽ കൂടി ഈസി ടു നാവിഗേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അടുത്തതാണ് പേയ്മെൻറ്റ് ഗേറ്റ് വേ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കസ്റ്റമറിൻ്റെ രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് കാർട്ട് അടിച്ചു കഴിഞ്ഞാൽ കാർട്ടിലുള്ള ഐറ്റംസ് പിന്നെ അവരെങ്ങനെയാണ് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വര വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ വെബ്സൈറ്റുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം എങ്കിൽ മാത്രമാണ് ട്രാൻസാക്ഷൻസ് സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് പേയ്പാൽ ഉപയോഗിക്കാം സ്ട്രൈപ്പ് ഉപയോഗിക്കാം സ്ക്വയർ ഉപയോഗിക്കാം ഇൻസ്റ്റമോജോ ഉപയോഗിക്കാം റേസർ പേ ഉപയോഗിക്കാം ഇതിൽ ഓരോ പ്ലാറ്റ്ഫോംസിനും ഡിഫറൻറ്റ് കമ്മീഷൻ റേറ്റ്സ് ആയിരിക്കും വരിക അപ്പോൾ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഫീച്ചേഴ്സ് വേണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊരെണ്ണം സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ഒരു കാര്യമാണ് ഇൻവെൻടറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ സ്റ്റോക്ക് ലെവൽസ് മാനേജ് ചെയ്യാനും അതുപോലെ ഓർഡർ ഫുൾഫിൽമെൻറ്റ് നോക്കാനും സപ്ലൈ ചെയിനിൻ്റെ കാര്യങ്ങൾ ഡിലേ ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൂൾസ് യൂസ് ചെയ്യാം അതിന് മാത്രം ഇൻവെൻടറി നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്തൊരു കാര്യമാണ് ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് റിലയബിൾ ആയിട്ടുള്ള ഷിപ്പിംഗ് പാർട്ട്നേഴ്സുമായിട്ട് ടൈപ്പ് ചെയ്യാം അതിന് ശേഷം നിങ്ങൾക്ക് വേരിയസ് ഷിപ്പിംഗ് ഓപ്ഷൻസ് ഓഫർ ചെയ്യാം കസ്റ്റമേഴ്സിന് അതുപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സുമായിട്ട് ട്രാൻസ്പെറൻറ്റ്ലി ഷിപ്പിംഗ് കോസ്റ്റിൻ്റെ കാര്യങ്ങൾ ഡെലിവറി ടൈമൊക്കെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് നടത്താം അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ്സിൻ്റെ ഓർഡേഴ്സ് വരാണെന്നുണ്ടെങ്കിൽ ഈ ഷിപ്പിംഗ് പാർട്നേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങൾ സെൻഡ് ചെയ്യുന്നത് ഒബ്വിയസ്ലി നിങ്ങൾ ഡിജിറ്റൽ പ്രൊഡക്ട്സാണ് ഡീലെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ ആവശ്യമില്ല അടുത്തതായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഇ കൊമേഴ്സ് ബിസിനസ് സെറ്റപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം ഒരു ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ ആണ് തരുന്നത് ആദ്യമായിട്ട് തന്നെ നിങ്ങൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യാം മാർക്കറ്റ് റിസർച്ചിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരുടെ നീഡ്സ് ആൻഡ് പ്രിഫറൻസസ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ മാർക്കറ്റിലോട്ട് ഇറങ്ങാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോണ്ട് കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം നിങ്ങളുടെ മനഷ്യൽ എത്രത്തോണ്ട് കോമ്പറ്റീഷൻ ഉണ്ട് അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യമാണ് ഒരു ബിസിനസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ബിസിനസിൻ്റെ മോഡൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻസ് നിങ്ങളുടെ കംപ്ലീറ്റ് ഓവറോൾ ഒരു ഓപ്പറേഷണൽ പ്ലാൻ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അടുത്തത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ലീഗൽ സ്ട്രക്ചർ അതായത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ പാർട്ട്ണർഷിപ്പ് ആണോ എൽ എൽ സി കോർപ്പറേഷൻ അങ്ങനെ ഏതാണെന്നുള്ളത് ലീഗൽ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്യുക ആവശ്യമായിട്ടുള്ള ലൈസൻസുകളോ പെർമിറ്റ്സോ എല്ലാം ഒപ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പാണ് പ്രൊഡക്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് പ്രൊഡക്റ്റ്സ് അല്ലെങ്കിൽ ഏത് സർവീസസ് വേണം സെൽ ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കാം അതിനുശേഷം മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തു നിന്നോ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിൻ്റെ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാം അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി അടുത്ത കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇ കൊമേഴ്സ് ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് പിന്നെ പല ഓപ്ഷൻസും ഉണ്ട് അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെർച്ച് എൻജിൻ ആണ് അഥവാ എസ് സി ഒ എന്ന് പറയും അപ്പോൾ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സെർച്ച് എൻജിൻസിന് കൂടുതൽ ആക്സസിബിൾ ആവുന്ന രീതിയിൽ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യും എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓർഗാനിക്കായിട്ട് അതായത് ആളുകൾ ഗൂഗിൾ പോലെയൊക്കെയുള്ള സെർച്ച് എൻജിൻസിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പേജിൽ നിങ്ങളുടെ പേജ് വെബ്സൈറ്റിൻ്റെ പേജ് റാങ്ക് ആവുകയുള്ളൂ ഓർഗാനിക് ട്രാഫിക് നിങ്ങൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡായിട്ട് ആഡ്സ് ചെയ്തിട്ട് ട്രാഫിക് വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടാകുന്നില്ല ഇനി അങ്ങനെയും നിങ്ങൾക്ക് ആഡ്സ് പെയ്ഡായിട്ടുള്ള ആഡ്സ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് കുറഞ്ഞിട്ട് കിട്ടും ഓർഗാനിക്കായിട്ടും നിങ്ങൾക്ക് ട്രാഫിക്സ് എന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ റിലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് നിങ്ങളുടെ പ്രൊഡക്ട്സിനെ സംബന്ധിച്ചിട്ടും നിങ്ങളുടെ വെബ്സൈറ്റിലുള്ള കണ്ടൻറ്റിനെ സംബന്ധിച്ചിട്ടുമുള്ള റിലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സും ആഡ് ചെയ്യുക എന്നുള്ളതാണ് എസ് സി ഓലി നിങ്ങൾ ചെയ്യുന്ന കാര്യം അടുത്തതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നിങ്ങളുടെ ബിസിനസ് മാർക്കറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉപയോഗിക്കാം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്ററൊക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോംസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാം നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് എൻഗേജ് ചെയ്യുക പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യുക അഡ്വർടൈസ്മെന്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടും സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ് അടുത്ത ഒരു മാർക്കറ്റിംഗിൻ്റെ തന്ത്രമാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇതിനെയും സെപ്പറേറ്റ് വീഡിയോ ഉണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഇമെയിൽ ലിസ്റ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യും അതിനുശേഷം അവർക്ക് എൻഗേജിങ് ആവുന്ന രീതിയിൽ അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലും എൻഗേജിങ് ആവുന്ന രീതിയിലും നിങ്ങൾക്ക് ന്യൂസ് ലെറ്റേഴ്സ് സെൻഡ് ചെയ്യാം നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ സർവീസസിൻ്റെ ആയിട്ടുള്ള പ്രൊമോഷൻസ് കൊടുക്കാം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇമെയിൽ മാർക്കറ്റിംഗിൻ്റെ വഴികൾ എന്ന് പറയുന്നത് അടുത്തൊരു ഓപ്ഷനാണ് കണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ് ബ്ലോഗ്സിലൂടെ വീഡിയോസിലൂടെ എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന അതും അതുപോലെ തന്നെ നിലവിലുള്ള കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പരിപാടിയാണ് കണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അടുത്തതാണ് പെയ്ഡ് അഡ്വെർടൈസിങ് ഗൂഗിൾ ആഡ്സ് ഉപയോഗിക്കാം ഫേസ്ബുക്ക് ആഡ്സ് ഇൻസ്റ്റഗ്രാം ആഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പെയ്ഡായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് കണ്ടൻറ് പ്ലാൻ ചെയ്തിട്ട് സാധ്യത ചെയ്യാം അപ്പോൾ അങ്ങനെ ആകുമ്പോഴും ബ്രോഡർ ആയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഇനി നിങ്ങളുടെ ഈ ഒരു ഇ കൊമേഴ്സ് ബിസിനസ് എങ്ങനെ മാനേജ് ചെയ്യാം എങ്ങനെ ഗ്രോ ചെയ്യാം എന്നുള്ളത് നോക്കാം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നല്ല കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാം തന്നെയാണ് കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഒരു ലോയൽറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ടും ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് തന്നെ ഓഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കസ്റ്റമർ സപ്പോർട്ടിന് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചാനൽസ് ഓഫർ ചെയ്യാം അതായത് ഇമെയിലിലൂടെ ബന്ധപ്പെടാം ചാറ്റിലൂടെ ബന്ധപ്പെടാം അതുപോലെ തന്നെ ഫോണിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ കസ്റ്റമേഴ്സ് സർവീസ് ഓഫർ ചെയ്യേണ്ടത് അടുത്തതാണ് അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് ട്രാഫിക്കിനെ മനസ്സിലാക്കാനായിട്ട് അനലിറ്റിക്സ് ടൂൾസ് ഉപയോഗിക്കാം ഗൂഗിൾ അനലിറ്റിക്സ് ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ട്രാഫിക് അതുപോലെ സെയിൽസ് എത്ര വന്നു കസ്റ്റമറിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇത്തരത്തിലുള്ള അനലിറ്റിക്സ് ടൂൾസ് സഹായിക്കുന്നതാണ് അപ്പോൾ റെഗുലർലി നിങ്ങൾ ഇത്തരത്തിലുള്ള ഡാറ്റ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള ബിസിനസ് ഡിസിഷൻസ് ഇത് ഹെൽപ്പ് ചെയ്യും അടുത്തതാണ് നിങ്ങളുടെ ബിസിനസ് സ്കെയിൽ ചെയ്യേണ്ട രീതികൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് പുതിയ മാർക്കറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാം അതുപോലെ തന്നെ പുതിയ പ്രൊഡക്റ്റ് റേഞ്ച് എന്തൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ടെക്നോളജിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇൻഫ്രാസ്ട്രക്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അതായത് നിലവിലുള്ള പ്ലാന്റിനേക്കാളും കുറച്ചും കൂടി വലുതായിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിൽ ചെയ്യാവുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ടെക്നോളജി വൈസ് നിങ്ങൾക്കൊരു ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ പയ്യെ പയ്യെ സ്കെയിൽ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇ കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം റൈറ്റ് ആയിട്ടുള്ള ടൂൾസും സ്ട്രാറ്റജീസൊക്കെ ഉപയോഗിച്ച് മാത്രം ഇറങ്ങുക അതുപോലെ തന്നെ നിങ്ങളുടെ കീ കമ്പനൻസിൽ ഫോക്കസ് ചെയ്യുക നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്യാണ് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇ കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഈ ഒരു ബിസിനസ് ഡെഫിനറ്റ്ലി കസ്റ്റമർ നീഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന മീറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ഇത് ഫൈനലായിട്ട് വരിക